ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക്. അപ്പോൾ കേക്കിൻ്റെ പേരൊക്കെ കുറച്ച് പാടാണെങ്കിലും ഈ കേക്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് പഞ്ചസാര നമ്മുടെ മിക്സിയുടെ ഏറ്റവും ചെറിയൊരു ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിനകത്തേക്ക് ഞാനൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൈദക്ക് പകരം ഗോതമ്പ് പൊടിയും എടുക്കാം, പക്ഷേ രുചി മൈദക്കാണ് കേട്ടോ. ഇതിലേക്ക് 2 teaspoon ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 tablespoon കൊക്കോ പൗഡറും കൂടിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിസ്ക് ഉപയോഗിച്ച് ഈ പൊടികളെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഈ പൊടികളെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ ഇത്. 2 tablespoon കൊക്കോ പൗഡറും 2 tablespoon ഡാർക്ക് കോമ്പൗണ്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 teaspoon ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ബ്രാൻഡിൻ്റെയും കോഫി പൗഡർ ഇടാം. ഞാനിപ്പോൾ ഇതിലെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. 1 pinch ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയത്തേക്ക് മാറ്റിവെക്കാം. ഞാനിവിടെ ചായ വെക്കണ ഒരു ചരിവാണ് എടുത്തേക്കുന്നത്. ഈ ചരിവത്തിനകത്ത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ബട്ടർ പേപ്പറൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് ഇളം ചൂടുള്ള പാലും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. 1 teaspoon വാനില എസൻസ് കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നതിനേലും കുറച്ചുകൂടി നല്ലത് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലയൊക്കെ യൂസ് ചെയ്ത് ഇത് മിക്സ് ചെയ്യണതാണ് കേട്ടോ. നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. നമ്മുടെ സാധാരണ കേക്ക് ബാറ്ററിനേലും കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ ഈ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ എൻ്റെ ഈ കേക്കിൻ്റെ ബാറ്ററിന് കുറച്ച് തിക്നെസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 tablespoon ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്കിത് കുറച്ച് തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് 1 tablespoon കൂടി ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ഈ പാത്രത്തിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മുടെ കേക്ക് ബാറ്റർ ഇരിക്കാൻ.
ഇനി നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചരിവം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു റിങ്ങാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉപ്പ് പൊടിയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് ഞാനൊരു ഒരു വർഷമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉപ്പ് പൊടിയാണ് കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിനെ ചൂടാറിയതിന് ശേഷം ഞാനൊരു ബൗളിനകത്ത് എടുത്ത് സൂക്ഷിച്ച് വെക്കും. വീണ്ടും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉപ്പിന് ഈ കളർ കേട്ടോ. നിങ്ങൾക്ക് ഉപ്പലിന് പകരം മണൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് സമയം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ബേണറ് വെച്ചേക്കുന്നത്. എൻ്റെ മുകളിൽ ഒരു വെയിറ്റുള്ള കല്ല് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടപ്പ് ഓഫാക്കിയേക്കാം. ഇനി നമ്മൾ നേരത്തെ കേക്ക് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ടിണ്ണിനകത്ത്. ആ ടിണ്ണിനകത്തേക്ക് നമുക്ക് ഈ തിളച്ച നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ താഴെയും ചോക്ലേറ്റ് സിറപ്പ് മുകളിലും ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ബേക്ക് ആയിട്ട് വന്ന സമയത്ത് സിറപ്പ് താഴെയും കേക്ക് മുകളിലും ആയിട്ട് വന്ന് നിൽക്കും കേട്ടോ. ഇപ്പോൾ ദേ നമ്മൾ 10 മിനിറ്റ് സമയമായിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മുടെ ചരുവത്തിനകത്തേക്ക് നമ്മുടെ ഈ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഞാനിപ്പോൾ എൻ്റെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഏറ്റവും വലിയ ബേണറിൽ ഏറ്റവും കുറവ് ഫ്ലെയിമിലാണ് കേട്ടോ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത്. ഇനി ഒരു 25 to 30 മിനിറ്റ്സ് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. അന്നേരം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. കേക്ക് ഇപ്പോൾ മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ഒഴിച്ചു കൊടുത്ത സിറപ്പ്, നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് താഴെയായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ടൂത്ത് പിക്ക് ഉപയോഗിച്ച് നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അധികം താഴത്തേക്ക് ടൂത്ത് പിക്ക് താഴ്ത്തരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇതിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കേക്ക് പുറത്തേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. സാധാരണ കേക്ക് ചൂടാറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യൂലേ, ഈ ഒരു കേക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് തന്നെ ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പീസ് നമുക്കിതിനകത്ത് നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിന് ശേഷമുള്ള കേക്ക് പീസെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആദ്യത്തെ കേക്ക് ഞാൻ ഈ ഒരു ചട്ടകമൊക്കെ വെച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതേത് കണ്ടോ നമ്മളെ കേക്ക് പീസ് എടുത്തപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതേ ഈ ചോക്ലേറ്റ് സിറപ്പും എടുത്ത് നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഈ കേക്ക് കഴിക്കാൻ. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഈ കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ കേക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കൂടെയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പീസ് എടുക്കുമ്പോൾ ആ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പും കൂടിയും ചേർത്ത് എടുത്തിട്ട് കഴിക്കണം കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.